പ്രേതമെന്നും യക്ഷിയെന്നും ഒക്കെ കേട്ടാൽ പേടിച്ചു വിറയ്ക്കുന്നവരാണ് നമ്മളിൽ പലരും. എന്നാൽ പ്രേതവിശ്വാസത്തെ പറ്റി ചോദിച്ചപ്പോൾ കൂളായിട്ട് പ്രേതമായിട്ട് വരുന്നത് പെൺകുട്ടികളാണെങ്കിൽ അവരോട് ശാരീരികമായി ബന്ധപ്പെട്ടാലോ എന്ന് ചോദിച്ചാലോ, അങ്ങനെ ഒരു വിചിത്രമായ ആഗ്രഹം തുറന്നു പറഞ്ഞിരിക്കുകയാണ് നടൻ ചെമ്പൻ വിനോദ്. ചെമ്പൻ വിനോദ് പലപ്പോഴും നമ്മളെയൊക്കെ അതിശയിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളിലൂടെ, കഥാപാത്രത്തിൻ്റെ അവതരണ രീതികളിലൂടെ, ജീവിതത്തിൽ വൈകി ഒരു തീരുമാനമെടുത്തതിലൂടെ, വളരെ വൈകിയാണ് അദ്ദേഹം വിവാഹം കഴിച്ചത്. ആ വിവാഹത്തെ വിമർശിച്ചവർക്കൊക്കെ നല്ല മറുപടി കൊടുത്ത ഒരു വ്യക്തിയാണ് ചെമ്പൻ വിനോദ്. എന്തായാലും ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഒരു അഭിപ്രായം വളരെയധികം ചർച്ചാ വിഷയമാവുകയാണ്. വ്യത്യസ്തമായ കഥാപാത്രങ്ങളിലൂടെ മലയാള സിനിമയിൽ തൻ്റെതായ സ്ഥാനം നേടിയെടുത്ത നടനാണ് ചെമ്പൻ വിനോദ് എന്ന കാര്യത്തിൽ തർക്കമില്ല. ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ മിക്ക ചിത്രങ്ങളിലും മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ച ചെമ്പൻ വിനോദിന്റെ ഈ മാ യൗലെ ഈഷി എന്ന കഥാപാത്രം അന്താരാഷ്ട്ര തലത്തിൽ വരെ ചർച്ചയായിരുന്നു. ചെമ്പന്റെ രണ്ടാം വിവാഹം സോഷ്യൽ മീഡിയയിലടക്കം വലിയ ചർച്ചയായിരുന്നു. ഇപ്പോഴിതാ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് പ്രേത സങ്കല്പത്തെ പറ്റിയുള്ള തന്റെ കാഴ്ചപ്പാടിനെ പറ്റി നടൻ തുറന്നു പറഞ്ഞിരിക്കുന്നത്. പ്രേതമെന്ന് പറയുമ്പോൾ തനിക്ക് ഒരു കൗതുകമാണ് എന്നും പെൺകുട്ടികൾ പ്രേതമായി വന്നാൽ ശാരീരികമായി ബന്ധപ്പെട്ടാലോ എന്ന് ചോദിക്കുമെന്നും ചെമ്പൻ വിനോദ് പറയുന്നു. താൻ ഉപദ്രവിക്കാത്ത ഒരാൾ മരിച്ചാൽ പ്രേതമായി വന്ന് തന്നെ പേടിപ്പിക്കില്ല എന്നാണ് തന്റെ വിശ്വാസം എന്നും ചെമ്പൻ വിനോദ് പറയുന്നു. യഥാർത്ഥ സംഭവങ്ങളെ ആസ്പദമാക്കിയെടുത്ത രോമാഞ്ചം എന്ന ചിത്രത്തിലെ പ്രേതമായ അനാമികയിൽ വിശ്വാസമുണ്ടോ എന്നതായിരുന്നു ചോദ്യം. ആ ചോദ്യത്തിന് താൻ ദൈവവിശ്വാസിയാണ് എന്നാണ് ചെമ്പൻ വിനോദ് പറഞ്ഞത്. പ്രേതങ്ങൾ എന്ന് പറയുമ്പോൾ എനിക്ക് എപ്പോഴും ഒരു കൗതുകമുണ്ട്. നേരിൽ കണ്ടാൽ എങ്ങനെയാണ് മരിച്ചത് എന്നൊക്കെ ചോദിക്കണമെന്നുണ്ട്. പെൺകുട്ടികൾ എങ്ങാനും പ്രേതമായി വന്നാൽ ശാരീരികമായി ബന്ധപ്പെട്ടാൽ കൊള്ളാമെന്നുണ്ട് എന്ന് ചോദിക്കും. അതിന് ഭാര്യയും ചിലപ്പോൾ വടക്കു പറയില്ലായിരിക്കും എന്ന ഒരു ആശ്വാസവും ചെമ്പൻ വിനോദ് പങ്കുവെക്കുന്നു. കാരണം ആളില്ലല്ലോ, പ്രേതമല്ലേ, അവർ പിന്നെ ഒരു ബാധ്യതയായി വരില്ല. ഞാൻ സീരിയസ് ആയി പറഞ്ഞതാണ്, എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. വണ്ടി ഇടിച്ചു മരിച്ച ഒരാൾ എന്തിനാണ് നമ്മുടെ മുന്നിൽ പ്രേതമായി വന്നു നിൽക്കുന്നത്? നമ്മൾ എന്ത് ചെയ്തിട്ടാണ്? പ്രേതത്തിനൊരു കാരണം വേണ്ടേ? ഒന്നുകിൽ നമ്മൾ കൊല്ലണം, അല്ലെങ്കിൽ വെറുതെ വന്ന് പേടിപ്പിക്കുന്നത് എന്തിനാണ്? അല്ലെങ്കിൽ ഒരു റൂമിൽ കിടക്കാൻ ചെല്ലുന്നു, അവിടെ ചിലപ്പോൾ ഒരാൾ തൂങ്ങി മരിച്ചിട്ടുണ്ടാവാം. അയാൾ തൂങ്ങി മരിച്ചതാണ് എന്ന് നമുക്കറിയില്ലല്ലോ. മരിച്ചിട്ട് പിന്നെ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത്? സ്വർഗത്തിലോ നരകത്തിലോ എവിടേക്കെങ്കിലും പോ. നമ്മളെ പേടിപ്പിക്കുന്നത് എന്തിനാണ്? അങ്ങനെ പേടിപ്പിക്കില്ലായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്നും ചെമ്പൻ വിനോദ് പറഞ്ഞു. എന്തായാലും വളരെ രസകരമായ ഒരു സംഭാഷണവും രസകരമായ ഒരു അഭിപ്രായവും ആഗ്രഹവും ഒക്കെ തന്നെയാണ്. ആരും ഇതുവരെ ചിന്തിക്കാത്ത പോലും ഒരു കാര്യമാണ് ചെമ്പൻ വിനോദ് ചിന്തിച്ചിരിക്കുന്നതും ചെമ്പൻ വിനോദിന്റെ ഭാവനയിൽ വരുന്നതും. രോമാഞ്ചം എന്ന ചിത്രത്തിൽ സെയ്ദ് എന്ന കഥാപാത്രത്തെയാണ് ചെമ്പൻ വിനോദ് അവതരിപ്പിച്ചത്. ഈ കഥാപാത്രത്തെ പ്രധാന വേഷത്തിൽ അവതരിപ്പിക്കുന്ന ചിത്രമാവും ആവേശം എന്നാണ് അദ്ദേഹം നൽകിയ ഒരു അഭിമുഖത്തിൽ ചെമ്പൻ വിനോദ് പറഞ്ഞത്. റിയൽ ലൈഫ് കഥാപാത്രമാണ് സെയ്ദ്. പൂർണ്ണമായും സിനിമയിൽ കാണിച്ചിരിക്കുന്നത് പോലെ അല്ല എങ്കിലും 80% ശരിക്കും സംഭവിച്ചതാണ് എന്നാണ് പറയുന്നത്. പിന്നെ ആ കഥാപാത്രത്തിന്റെ ഫുൾ ഫ്ലഡ്ജ്ഡ് സിനിമ വരുന്നുണ്ട്. ഫഹദിനെ വെച്ചാണ് ചെയ്യുന്നത് എന്നാണ് ചെമ്പൻ വിനോദ് പറയുന്നത്. സംവിധായകൻ ജിത്തു മാധവന്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളാണ് രോമാഞ്ചം എന്ന ചിത്രത്തിൽ കാണിച്ചത്. അത്രേ ആവേശവും അങ്ങനെ ഒരു ചിത്രമായിരിക്കാം എന്ന പ്രതീക്ഷയാണ് ചെമ്പൻ വിനോദ് പങ്കുവെക്കുന്നത്. അവരുടെ കോളേജ് ലൈഫിൽ എന്തൊക്കെയോ ഭയങ്കര സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഈ ചിത്രത്തെക്കുറിച്ച് അദ്ദേഹം പങ്കുവച്ച വിവരങ്ങൾ. ഇനി എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടോ എന്ന് അറിയില്ല എന്നും അദ്ദേഹം പറയുന്നു. ആ കഥാപാത്രമാണ് രോമാഞ്ചത്തിൽ വന്നുപോയത്. അയാളുടെ പുറത്തുള്ള ആക്ടിവിറ്റികളും റിയൽ ലൈഫ് സംഭവങ്ങളുമാണ് ഇനി ഫഹദിന്റെ സിനിമയിൽ കാണിക്കുന്നത്. ചെമ്പൻ വിനോദ് എന്തായാലും നല്ല നല്ല കഥാപാത്രങ്ങളിലൂടെ ഇനി മലയാളികളുടെ മനസ്സിൽ അങ്ങനെ ചിരപ്രതിഷ്ഠ നേടട്ടെ എന്ന ആശംസയോടെ. ന്യൂസ് ഡെസ്ക്, കർമാനസ്.